റൈഡേഴ്സ് ട്രാവൽ ഡയറിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് എളംകുളത്തുള്ള പ്രഷ്യൻ ബ്ലൂ ആർട്ട് ഹബിലേക്കാണ്. പ്രഷ്യൻ ബ്ലൂ ആർട്ട് ഹബിൻ്റെ ഓണർ ശ്രീ സുരേഷ് സാറാണ്. സാർ ഇന്ന് സ്റ്റുഡിയോയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് സുരേഷ് സാറിനെ പോയി കണ്ട് സാറിൻ്റെ ലോക്ക്ഡൗൺ വിശേഷങ്ങൾ അറിയാം, സാർ എങ്ങനെയാണ് സമയം ചിലവഴിച്ചത് എന്നൊക്കെ. ഇത് ഏകദേശം എളംകുളം ബസ് സ്റ്റോപ്പിന് അടുത്തായിട്ട് വർഷ അപ്പാർട്ട്മെൻ്റ് എന്നൊരു നേവിയുടെ ഫ്ലാറ്റുണ്ട്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ സ്റ്റുഡിയോയും ആർട്ട് ഹബും. ഇവിടെ ഇപ്പോൾ വണ്ടി വെക്കാൻ സ്ഥലമില്ല, എന്നുവെച്ചാൽ ലോക്ക്ഡൗൺ കഴിഞ്ഞപ്പോൾ എല്ലാം ഓപ്പണായി, ആകെ തിരക്കായി തുടങ്ങി. അപ്പോൾ നമുക്ക് നേരെ ഓപ്പോസിറ്റ് വർഷ അപ്പാർട്ട്മെൻറ്റിൻ്റെ സൈഡിൽ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലങ്ങളുണ്ട്. റോഡ് സൈഡിൽ നോ പാർക്കിംഗ് വെച്ചേക്കുന്ന സ്ഥലത്ത് വെക്കരുത്. അത് കഴിഞ്ഞ് നമുക്ക് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഇനി നമുക്ക് സ്റ്റുഡിയോയിലോട്ട് പോവാം. ഇതാണ് സ്റ്റുഡിയോയുടെ എൻ്റെ സൈഡിലൂടെ ഉള്ള വഴിയാണ്, ആ ബിൽഡിങ്ങിൻ്റെ സൈഡിലൂടെ ഉള്ള വഴി കൂടി മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഹബിലോട്ട് എത്തും. പോകുന്ന വഴിയെല്ലാം നമുക്ക് ഡയറക്ഷൻസ് ഉണ്ട്. സ്റ്റുഡിയോയുടെ നോട്ടീസ് ബോർഡുകളും നമ്മുടെ ന്യൂസ് പേപ്പർ കട്ടിങ്സും എക്സിബിഷൻ്റെ ഡീറ്റെയിൽസും എല്ലാം ഇതിലെല്ലാം കൊടുത്തിട്ടുണ്ടാവും. സ്റ്റുഡിയോയിൽ ആരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, എനിക്കറിയില്ല ആരൊക്കെയാണ്, നമുക്ക് അകത്തേക്ക് ചെന്ന് നോക്കാം. ഒന്ന് രണ്ട് പേര് വരുമെന്ന് ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതെ, സാറിൻ്റെ സ്റ്റുഡൻസാണ്. സാറ് ഇന്ന് കുറച്ച് തിരക്കായിരിക്കും, അപ്പോൾ സാറ് ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പതുക്കെ ഇൻ്റർവ്യൂയിലോട്ട് പോവാം. സാറിൻ്റെ കുറച്ച് ഓയിൽ പെയിൻറ്റിങ് പോർട്രേറ്റ് വർക്കുകളാണ്. സാറ് മെയിനായിട്ട് പോർട്രേറ്റാണ്, ഓയിൽ പെയിൻറ്റിങ് പോർട്രേറ്റ് എന്ന് പറഞ്ഞാൽ അസാധ്യമായിട്ട് ചെയ്യും സാറ്. ഇത് സാറിൻ്റെ ലാസ്റ്റ് എക്സിബിഷനിൽ ചെയ്ത കുറച്ച് വർക്കുകളാണ്, ഒരു രക്ഷയില്ലാത്ത വർക്കുകളാണ്. ഞാനിന്ന് പ്രഷ്യൻ ബ്ലൂ ആർട്ട് ഹബിലാണ് ഉള്ളത്. സുരേഷ് സാറ് മാർച്ച് 15-ാം തീയതിക്ക് ശേഷം ഇന്നാണ് സ്റ്റുഡിയോ ഓപ്പൺ ആക്കിയിരിക്കുന്നത്. അപ്പോൾ ഇന്ന് 2-3 സ്റ്റുഡൻസ് ഒക്കെ സാറിൻ്റെ വന്നു. അപ്പോൾ ഇത്രയും ദിവസം സാറ് ലോക്ക്ഡൗണിൽ എങ്ങനെയാണ് ക്ലാസ്സുകൾ ഹാൻഡിൽ ചെയ്തത്? ഇപ്പോൾ സ്റ്റുഡിയോ വർക്കിംഗ് അല്ലായിരുന്നു, അപ്പോൾ എങ്ങനെ സാറ് വീട്ടിലിരുന്നു ഇത് ഹാൻഡിൽ ചെയ്തു? സാറിൻ്റെ ലോക്ക്ഡൗൺ ടൈമിൽ എങ്ങനെയാണ് സാറ് സ്പെൻഡ് ചെയ്തത്? ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് സാറുമായിട്ട് സംസാരിക്കാനുള്ളത്. അപ്പോൾ സാറ് സാറിൻ്റെ എക്സ്പീരിയൻസ് നമ്മളോട് പറയും, എങ്ങനെയാണ് ടൈം സ്പെൻഡ് ചെയ്തത്, മറ്റുള്ള കാര്യങ്ങൾ, സാറിൻ്റെ നാട്ടിലുള്ള കാര്യങ്ങൾ, എങ്ങനെയാണ് സാറിൻ്റെ ലോക്ക്ഡൗൺ ജീവിതം, കുറേ കാര്യങ്ങളൊക്കെ സാറിന് സംസാരിക്കാനുണ്ടാവും, അതെല്ലാം സാറിന് നമ്മളായിട്ട് ഷെയർ ചെയ്യും. എല്ലാവർക്കും നമസ്കാരം. ഈ ലോക്ക്ഡൗൺ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് തികച്ചും വ്യത്യസ്തമായൊരു സംഭവമായിരുന്നു. അപ്പോൾ അവിചാരിതമായിട്ട് വന്നു എന്നിരുന്നാലും ഈ ഒരു ലോക്ക്ഡൗൺ പീരീഡ് ഞാൻ സ്റ്റുഡിയോ ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ട് ഏതാണ്ട് ഇപ്പോൾ 2 മാസം കഴിഞ്ഞു. പക്ഷെ അത് ഫലപ്രദമായി വിനിയോഗിക്കാൻ ഉള്ളൊരവസരം എനിക്ക് കിട്ടി. വ്യത്യസ്തമായ ഒരനുഭവം, അതായത് ഡയറക്റ്റ് ക്ലാസ് എടുത്ത് കൊണ്ടിരുന്ന ഒരു രീതിയിൽ നിന്നും ഓൺലൈൻ ഇതിലേക്ക്, അതായത് വാട്സപ്പ് ക്ലാസ്സിലേക്ക് പെട്ടെന്ന് ഒരു മാറ്റമായിരുന്നു. അപ്പോൾ അതിൽ വിവിധ പ്രായക്കാർ, വിവിധ ജോലികൾ ചെയ്യുന്നവർ, മറ്റ് പല തലങ്ങളിൽ നിന്നുള്ള ആൾക്കാർ സംയോജിപ്പിച്ചുകൊണ്ട് ഏതാണ്ട് 542-ഓളം ആൾക്കാർക്ക് ക്ലാസ് എടുക്കാനായിട്ടുള്ള ഒരു അവസരം ഈ സമയത്ത് വന്നിരുന്നു. അപ്പം അതിൽ എല്ലാവരും തന്നെ, ഇപ്പോൾ പലരും പുതിയതായിട്ട്, ഉള്ളിൽ വാസനയുണ്ടെങ്കിൽ പോലും പുതിയതായിട്ട് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്. അപ്പോൾ എനിക്കും ധാരാളം പഠിക്കാൻ പറ്റി. അതായത് ഓഫ്ലൈൻ ക്ലാസ്സിൽ നിന്ന് ഓൺലൈനിലേക്ക് മാറുമ്പോൾ എന്തൊക്കെ വ്യത്യസ്തത അതിനകത്ത് വേണം, എങ്ങനെ മാറ്റങ്ങൾ കൊണ്ടുവരാം, എങ്ങനെ ഫലപ്രദമായിട്ടത് വിനിയോഗിക്കാം എന്നൊക്കെയുള്ള വളരെ വിശദമായ ഒരു എക്സ്പീരിയൻസ് അതിനകത്ത് വന്നു. അതുപോലെ തന്നെ വളരെ വ്യത്യസ്തമായ രീതിയിൽ അത് വിനിയോഗിക്കാം, അതായത് അനാട്ടമി എങ്ങനെ കൈകാര്യം ചെയ്യണം, പെർസ്പെക്റ്റീവ് എങ്ങനെ കൈകാര്യം ചെയ്യണം, ഇതൊക്കെ പറഞ്ഞു കൊടുത്ത് ഒരാളെ കൊണ്ട് ചെയ്യിക്കാൻ എങ്ങനെ പറ്റി എന്നുള്ളത് വളരെ ഒരു സന്തോഷകരമായൊരു കാര്യമായിരുന്നു. ലോക്ക്ഡൗൺ എന്ന് പറയുമ്പോൾ അത് സുഖകരമല്ലാത്തൊരു അവസ്ഥയാണ്. മൊത്തത്തിൽ രാജ്യത്തും ആഗോളതലത്തിൽ തന്നെ എല്ലാവരും പ്രതിസന്ധി നേരിടുന്ന ഒരു സമയത്ത് ഇങ്ങനെയൊരു ഒരു വിജ്ഞാനം കൊടുക്കുക, അല്ലെങ്കിൽ എൻ്റെ ഒരു എനിക്കറിയാവുന്ന പരിമിതമായ ഒരു ഇതിന് ഷെയർ ചെയ്യാൻ പറ്റുക എന്നുള്ളതൊക്കെ തന്നെ വളരെ സന്തോഷകരമായൊരു കാര്യമാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ ഒത്തിരി ആൾക്കാർക്ക് കൈവന്ന, അതായത് ചെറുപ്പകാലങ്ങളിൽ ഉണ്ടായിരുന്ന വാസനയെ അവർക്ക് പരിപോഷിപ്പിക്കാൻ പറ്റാതെ, മറ്റ് ജോലിയുടെ ഭാഗമായി മറ്റും പരിപോഷിപ്പിക്കാൻ പറ്റാതെ വന്നതിന് നല്ലൊരവസരമായി കണ്ട ആൾക്കാരുണ്ട്. ആ ഒരു എക്സ്പീരിയൻസ് അവർ ഷെയർ ചെയ്യുകയും ചെയ്തു.
അപ്പോൾ ഈ ഒരു അവസരത്തിൽ അവരുടെ പഴയ വാസനകളെ പൊടിതെട്ടി പുറത്തെടുക്കാനും അത് വളരെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താനും അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഈ രണ്ട് മാസം കൊണ്ട് വന്ന വ്യത്യാസം കാണിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ എനിക്ക് അതിൻ്റെ ഒരു സന്തോഷം തോന്നുന്നത്. അങ്ങനെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു നമ്മൾ. അതോടൊപ്പം തന്നെ എനിക്ക് വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ കുറച്ച് വർക്കുകൾ ചെയ്യാൻ പറ്റി. ആദ്യ സമയത്തൊക്കെ എനിക്ക് മെറ്റീരിയൽ, ഞാനിത് സ്റ്റുഡിയോ അടയ്ക്കുന്ന സമയത്ത് ഏതാണ്ട് എല്ലാ മെറ്റീരിയലും സ്റ്റുഡിയോയിലായി. പിന്നെ ഇടയ്ക്കൊരു ഇളവ് വന്ന സമയത്താണ് എനിക്കത് കളക്ട് ചെയ്ത് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റി. പിന്നെ അത് അതിനുശേഷം കുറച്ച് വർക്കുകൾ എനിക്ക് ചെയ്യാൻ പറ്റി. അതേപോലെ തന്നെ ഡെമോൺസ്ട്രേഷൻ നടത്താനും പറ്റി, ആൾക്കാർക്ക് കാണിക്കാനും. അപ്പോഴാണ് അതായത് ഈ പെയിൻറ് എങ്ങനെ മിക്സ് ചെയ്യണം, അല്ലെങ്കിൽ അതെങ്ങനെ ഫലപ്രദമായിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റുക, അതൊക്കെ കാണിക്കാൻ പറ്റുന്ന എനിക്ക് മെറ്റീരിയൽ കയ്യിൽ വന്നതിന് ശേഷമാണ് അത് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ തികച്ചും സന്തോഷകരമായ ഒരു രീതി എക്സ്പീരിയൻസ് ആയിരുന്നു ആ ആർട്ടിന് സംബന്ധമായിട്ടുള്ളത്. ഇനിയിപ്പോൾ കലാരംഗത്തും മറ്റു പല രംഗത്തും ലോകത്ത് വരാൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ച് നമുക്ക് അത് പറയാൻ ചിന്തിക്കാൻ പറ്റില്ല. ഇപ്പോൾ അതെങ്ങനെയാ വരുന്നത്, ചിലപ്പോൾ പോസിറ്റീവായിട്ട് വരുന്ന അപൂർവം ഇതുണ്ടാവാം, എന്നാലും അതിനെയൊക്കെ ഒന്നിച്ച് നേരിടാം എന്നുള്ളത് തന്നെയാണ് ആ ഒരു ആത്മവിശ്വാസത്തോടു കൂടി എല്ലാവരും പോകുന്നത്. സുരേഷ് സാറിൻ്റെ ലോക്ക്ഡൗണായിട്ട് ബന്ധപ്പെട്ട് സാറിൻ്റെ പ്രൊഫഷണലായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കേട്ടത്. ഈ സുരേഷ് സാറ് ആർട്ട് മാത്രമല്ല, സുരേഷ് സാറിൻ്റെ നാട്ടിൽ അത്യാവശ്യം ഒരുപാട് ആക്ടിവിറ്റീസ് ഉള്ള ഒരാളാണ്. കൃഷിയായിട്ടും സാറിപ്പോഴും ആക്റ്റീവായിട്ട് ബാഡ്മിൻ്റൺ കളിക്കുന്ന ഒരാളാണ്. അപ്പോൾ സാർ എങ്ങനെയാണ് ആ സമയങ്ങളൊക്കെ വീട്ടിൽ കണ്ടിന്യൂസ് ആയിട്ട് ചിലവഴിച്ചതെന്നുള്ളതും കൂടി നമുക്കറിയാം. സാറിനോട് നമുക്ക് നേരിട്ട് തന്നെ ചോദിക്കാം. ആർട്ടിനോടൊപ്പം തന്നെ മറ്റു പല മേഖലകളിലും എനിക്ക് ഈ ലോക്ക്ഡൗൺ പീരീഡ് ചിലവഴിക്കാൻ പറ്റി. അപ്പോൾ അതിൽ ഏറ്റവും പ്രമുഖമായത് കൃഷിയാണ്. കൃഷി ഞാൻ വളരെ ആക്റ്റീവായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. ഏകദേശം ഒരു 5 വർഷം മുമ്പേ വളരെ നല്ല രീതിയിൽ കൃഷി ചെയ്തിരുന്നു. പിന്നെ സമയക്കുറവ് മൂലം അത് മാറ്റിവെക്കുകയായിരുന്നു. അതിപ്പോൾ ഫലപ്രദമായി വിനിയോഗിക്കാൻ പറ്റി. അതോടൊപ്പം തന്നെ മറ്റു പല കാര്യങ്ങളും ചെയ്ത് തുടങ്ങാൻ പറ്റി, ഒരു തുടക്കമിടാൻ പറ്റി എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. സാറേ, സാറിൻ്റെ സ്പോർട്സിനെ കുറിച്ച് പറയാം. സാറ് കൃത്യമായിട്ട് ഫിറ്റ്നസ് നോക്കി ആക്റ്റീവായിട്ട് സ്പോർട്സ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ സാറിൻ്റെ സാർ എവിടെയാണ് സ്പോർട്സും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ചെയ്യുന്നത്? അതിപ്പോൾ ഞങ്ങളൊരു ക്ലബ്ബ് ഉണ്ട് അവിടെ, CBC കരുവ എന്ന് പറയുന്നത്. എൻ്റെ വീട് ചേർത്തലയാണ്. ചേർത്തലയിലെ ഒരു ഗ്രാമപ്രദേശമാണ്. അപ്പോൾ അവിടെ ഏതാണ്ട് 25 വർഷമായിട്ട് മുടങ്ങാതെ ഞങ്ങൾ ബാഡ്മിൻ്റൺ പ്രാക്ടീസ് ഉണ്ട്. അപ്പോൾ അത് ഈ സമയത്ത് ഞങ്ങൾ ഈ സാമൂഹിക അകലം പാലിച്ചുകൊണ്ട് തന്നെ ഏറ്റവും കുറഞ്ഞ ആൾക്കാരെ വെച്ചിട്ട് അത് കൊണ്ടുപോകാൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ലോക്ക്ഡൗൺ ആണെന്നും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ വീട്ടിൽ വെറുതെ ഇരിക്കുകയല്ല, നമ്മൾ വീട്ടിൽ ആക്ടിവിറ്റീസുകൾ ഒരുപാട് ചെയ്യുന്നുണ്ട്. സിനിമകൾ കാണും, യാത്രകൾ ചെയ്യും, സ്പോർട്സ്, എല്ലാ രീതിയിലും ഞങ്ങൾ ആർട്ടിസ്റ്റുകൾ എല്ലാത്തിനോടും ഇഷ്ടമുള്ള ആൾക്കാരാണ്. അപ്പോൾ സുരേഷ് സാർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സുരേഷ് സാറിൻ്റെ ഫിറ്റ്നസിൻ്റെ രഹസ്യം തന്നെ ബാഡ്മിൻ്റൺ കളിക്കലാണ്. അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ആഹാരക്രമങ്ങൾ, കൃഷി. ഇപ്പോൾ സാറിനോട് സംസാരിച്ചപ്പോൾ മനസ്സിലായി കാണും എന്തൊക്കെയാണെന്നുള്ളത്. ഇതൊക്കെ ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന ആൾക്കാരാണ്. പിന്നെ നമ്മൾ ആർട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു അത്യാവശ്യമുള്ള ഒരു സാധനമൊന്നുമല്ല, നമ്മുടെ ഭക്ഷണം പോലെ. ഈ സമയത്ത് ആർട്ടിസ്റ്റുകൾ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. എന്ന് വെച്ചാൽ സാധാരണ നിലയിലുള്ള ജീവിതം നടക്കുമ്പോൾ തന്നെ നമുക്ക് സെയിലുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ കുറച്ച് മാത്രമേ വരുന്നത്. സ്റ്റുഡിയോയിലുള്ള സ്റ്റുഡൻസിനെ കൊണ്ടാണ് കാര്യങ്ങളൊക്കെ നമ്മളിവിടെ നടത്തിക്കൊണ്ട് പോകുന്നത്. പിന്നെ നമുക്ക് കിട്ടുന്ന ഓർഡേഴ്സും. ഇപ്പോൾ ലോക്ക്ഡൗണും കൂടി ആയിക്കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവർക്കും, എല്ലാ ആർട്ടിസ്റ്റിനും, കേരളത്തിലെന്നല്ല ലോകത്തുള്ള എല്ലാ ആർട്ടിനെയും ആർട്ടിസ്റ്റുകളെയും അത് ബാധിച്ചിട്ടുണ്ട്. എല്ലാ സ്റ്റുഡിയോകളും ഡൗണാണ്, സെയിൽസ് നടക്കുന്നില്ല. ഞാൻ ഓൺലൈനിൽ സെയിൽ ചെയ്യുന്ന ഒരാളാണ്. എന്ന് വെച്ചാൽ ഈബേ എനിക്ക് മെയില് തന്നു പെയിൻറ്റിങ്ങുകളെല്ലാം റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എൻ്റെ ഓൺലൈൻ സെയിൽ നടക്കുന്നില്ല, ഞാൻ അതുകൊണ്ട് ജീവിക്കുന്ന ആളാണ്. ഇവിടെ എനിക്ക് ലോക്കൽ സെയിൽ കുറവാണ്. സാറിൻ്റെ പ്ലസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം സാറിൻ്റെ ഓയിൽ പോർട്രേറ്റ്സുകളാണ്. ഞാൻ ആ പെയിൻറ്റിങ്സ് എല്ലാം ആ വീഡിയോയിൽ ഞാൻ കാണിക്കാം, സാറ് ചെയ്തേക്കുന്ന പോർട്രേറ്റുകൾ. എനിക്കിപ്പോൾ പറയാനുള്ളത്, എൻ്റെ ഗുരുസ്ഥാനത്ത് നിൽക്കുന്ന ഒരാളാണ് സുരേഷ് സാറ്. സാറാണ് എനിക്ക് കൂടുതലായിട്ടുള്ള ഗൈഡൻസും കാര്യങ്ങളൊക്കെ തരുന്നത്. ഞാൻ വാട്ടർ കളർ ആർട്ടിസ്റ്റാണ്, പക്ഷേ സാറ് എല്ലാത്തിലും മാസ്റ്ററാണ്. അപ്പോൾ സാറിൻ്റെ ഇടയ്ക്ക് നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ട്രെയിനിങ് അല്ലെങ്കിൽ സാറ് തരുന്ന ടിപ്പുകൾ നിങ്ങൾക്ക് ലൈഫിൽ ഏറ്റവും വാല്യൂബിൾ കിട്ടുന്ന ഒരു ഏറ്റവും വർത്തായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആയിരിക്കും സാറിൻ്റെ ഇടയ്ക്ക് വന്ന് പഠിക്കുക എന്നുള്ളത്.